ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മീഡിയ ഫാമിലിയിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് ആദിഷ്. നമ്മൾ എത്തിയിരിക്കുന്ന ജെല്ലിക്കെട്ടിന്റെ റിവ്യൂ ആയിട്ടാണ്. ഇന്ന് കുറച്ചധികം ചിത്രങ്ങൾ റിലീസുള്ള തിയറി ആയിരുന്നു. അന്നേരം എന്തായാലും ടീസറും ട്രെയിലറേയും കണ്ടപ്പോ ആദ്യം നമ്മൾ കാണണമെന്ന് വിചാരിച്ച ചിത്രം തന്നെയാണ് ജെല്ലിക്കെട്ട്. ലിലോ ജോസ് ബെല്ലിശ്ശേരിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. നമുക്കറിയാം, പുള്ളിയുടെ ചിത്രങ്ങളെല്ലാം പക്ക റിയലിസ്റ്റിക് മൂവീസ് ആയിരിക്കും. അതുപോലെ തന്നെ റിയലിസ്റ്റിക് മൂവി തന്നെയാണ് ജെല്ലിക്കെട്ട്. അന്നേരം ചിത്രത്തിന്റെ കൂടുതൽ റിവ്യൂലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടൺ കൂടി ലാബിലേക്ക് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് റിവ്യൂലേക്ക് പോകാം. ജെല്ലിക്കെട്ട് ലിജോ ജോസ് ബെല്ലിശ്ശേരിയുടെ സംവിധാനം മികവ് എടുത്തു കാട്ടുന്ന മറ്റൊരു ചിത്രം ഇന്ന് തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിത്രം ചുരുക്കി പറഞ്ഞ ഒരു കംപ്ലീറ്റ് എന്റർടൈനർ തന്നെയാണ്. ചിത്രത്തിന്റെ ഓരോ ദൃശ്യങ്ങളും, അതായത് ഓരോ വിഷ്വൽസ് പോലും നമുക്ക് വലിയൊരു ഫീൽ നൽകുന്ന ചിത്രം തന്നെയാണ്. ഭയപ്പെടുത്തുന്നതും രാത്രിയിലെ വിഷ്വൽസ് ഒക്കെ ആണെങ്കിൽ ഒന്നും പറയാനല്ലോ, എന്താണ് അത്രയ്ക്കും മികച്ച തന്നെ നിൽക്കുന്നതാണ്. നമുക്കറിയാം, പുള്ളിയുടെ അങ്കമാലിയുടെ ഇമയോ തുടങ്ങി ചിത്രങ്ങളെല്ലാം പക്ക ആയിരുന്നു. അതിനോടൊക്കെയും കിടപിടിക്കുന്ന തരത്തിലുള്ള ചിത്രം തന്നെയാണ് ജെല്ലിക്കെട്ടും. ജെല്ലിക്കെട്ടിന്റെ ആശയം വലിയ ഇതൊന്നുമല്ല, എങ്കിൽ പോലും ഒരു വരണ്ടോടുന്ന പോത്തിനെ പിടിച്ചു കെട്ടാൻ ആ നാട്ടുകാർ നടത്തുന്ന ഒരു ശ്രമം, ആ ശ്രമമാണ് ചിത്രത്തിൽ കാണിക്കുന്നത്. പക്ഷെ മാവോയിസ്റ്റ് എന്ന് പറയുന്ന ഒരു ചിത്രത്തിന്റെ ഒരു കഥയുടെ പശ്ചാത്തലത്തിലാണ് ഈ ചിത്രം നടക്കുന്നത്. ഒരു ചെറിയൊരു പ്രമേയം ഇത്രയും നല്ല രീതിയിൽ എടുക്കാൻ കഴിയുമെന്ന് വീണ്ടും കാണിച്ചു തന്ന ഒരു സംവിധായക മികവ് കൂടി നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയും. ഫസ്റ്റ് ഹാഫ് ആ ഒരു പോത്തിനെ ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുന്നു. ആ ഗ്രാമം ഒരു കുഗ്രാമമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ആ ഗ്രാമത്തിൽ വരുന്ന പോത്ത് എന്തോ കാരണം, എന്തോ ഭയം കൊണ്ടോ എന്തോ കൊണ്ട് കയറോട്ട് ചോടുന്നൊരിതാണ്. അതിനെ പിടിക്കാൻ അവിടുത്തെ ജനങ്ങളും മൊത്തത്തിൽ നടത്തുന്ന ഒരു ശ്രമം, അതാണ് ആ ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫിലൂടെ കടന്നു പോകുന്നത്. ഇതും വിഷ്വൽസ്, ആ ചിത്രത്തിലെ വിഷ്വൽസും ബിജിഎമ്മും ഒക്കെ വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്കൊരു വളരെ നല്ലൊരു മികവ് നൽകാൻ ആ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചു പോയ ചിത്രം തന്നെ നമുക്ക് മുന്നിലേക്ക് തന്നു. കാരണം വേൾഡ് പ്രീമിയറിലേക്കും നല്ല റിവ്യൂക്കും കിട്ടിയ ഒരു സിനിമയായിരുന്നു. അല്പം ഒരു ഇതൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു, ഒരു അവാർഡ് സിനിമ മൂവി പോലെയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അവാർഡ് മൂവി പോലെ ഒന്നും അല്ല, വളരെ നല്ല രീതിയിൽ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രം തന്നെയാണ് ജെല്ലിക്കെട്ട്. കഥ നമ്മൾ പറഞ്ഞതുപോലെ ചെറിയ പ്രണയവും കാര്യങ്ങളൊക്കെ കഥ പറയുന്നുണ്ട്, സിനിമ പറയുന്നുണ്ട്. സിനിമയുടെ പ്രധാന പ്രമേയം എന്ന് വെച്ചാൽ ആ പോത്തിനെ ഓടുകയാണ്. അതിന്റെ പുറകെ കുറച്ച് കാര്യങ്ങൾ, ഒരു സോഷ്യൽ മെസ്സേജ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സോഷ്യൽ മെസ്സേജ് നൽകുന്ന ചിത്രം കൂടിയാണ് ജെല്ലിക്കെട്ട്. നമ്മുടെ ഇപ്പോഴത്തെ മനുഷ്യത്തിന്റെ സ്വാതന്ത്ര്യം, മാവോയിസ്റ്റുകാരുടെ ഒരു ഇതൊക്കെയും പ്രീണന നയങ്ങളൊക്കെയും ചിത്രം കൈകാര്യം ചെയ്യുന്നുണ്ട്. ചിത്രത്തിന്റെ ക്യാമറ, ബിജിഎം, മറ്റ് അണിയറ വർക്കുകളെല്ലാം പക്കയായിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിനയിച്ചവരെല്ലാം ചെമ്പ വിനോദും ആന്റണി വർഗീസൊക്കെയും അതേ ക്യാരക്ടറിനനുസരിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. മൊത്തത്തിലൊരു കംപ്ലീറ്റ് എന്റർടൈനർ. നിങ്ങൾക്ക് നല്ല ചിത്രം കാണുമെങ്കിൽ ധൈര്യമായിട്ട് തേക്കിനടുത്ത് കാണാൻ പറ്റുന്ന ചിത്രം. ഇന്ത്യൻ സിനിമയെ നമുക്ക് അല്ല, മലയാള സിനിമയെ വേൾഡ് സിനിമയോട് നല്ലൊരു രീതി എത്രത്തോളം നല്ലതാക്കാം അത്രത്തോളം നന്നാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിരിക്കുന്ന ചിത്രം തന്നെയാണ്. ഞങ്ങൾ ഇതിന് ഈ ചിത്രത്തിന് മീഡിയ കാണാൻ നൽകുന്ന റേറ്റിംഗ് 10/8 ആണ്. നിങ്ങളെല്ലാവരും പോയി കാണാൻ ശ്രമിക്കുക. നല്ലൊരു ചിത്രം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പോയി കാണുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ചിത്രത്തിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയും താരെ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ റിവ്യൂസും താരെ കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ പുതിയ ചാനലാണ്, തുടക്കക്കാരനാണ്. അന്നേരം തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അന്നേരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ നമ്മളോട് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിയുള്ളൂ.